ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ലസ്നൈ ർഷാദ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സ്ഥനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ റെഡ് സോണാണ് കേരളം കാൽനൂറ്റാണ്ടിരയിൽ ക്യാൻസർ നിരക്കിലുണ്ടായ വർധന നോക്കിയാൽ സ്ത്രീകളിൽ സ്തനാർബുദമാണ് മുന്നിൽ നന്നായി ശ്രദ്ധിച്ചാൽ സ്വയം കണ്ടെത്താൻ സാധിക്കുന്ന രോഗമാണ് സ്തനാർബുദം നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സ സ്വീകരിച്ചാൽ ഭേദമാകുന്ന രോഗമാണിത് വ്യായാമക്കുറവ് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണശീലങ്ങൾ തുടങ്ങിയ അനാരോഗികമായ ജീവിതശൈലികൾ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്നില്ല എങ്കിലും സ്തനത്തിൽ അസ്വാഭാവികമായി കട്ടി തോന്നുകയാണെങ്കിൽ വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തണം എന്തെല്ലാമാണ് സൂചനകൾ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ മുഴകൾ തടിപ്പ് സ്ഥനചർമ്മത്തിൽ വ്യത്യാസം മൃദുലതയിൽ മാറ്റം മുലക്കണ്ണിൽ തിണർപ്പ് മുലക്കണ്ണ് ഉൾവലിയുക സ്തനത്തിൽ നിന്ന് രക്തം കലർന്ന് സ്രവം വരുക കക്ഷത്തിൽ തടിപ്പ് ഒരു സ്ഥലത്തിന് മറ്റേ സ്ഥലത്തേക്കാൾ വലുപ്പം കൂടുക കയ്യിൽ അകാരണമായ നീര് എങ്ങനെയാണ് സ്വയം പരിശോധന നടത്തേണ്ടത് നടുവിലെ മൂന്ന് വിരളുകളുടെ ഉൾവശം കൊണ്ടാണ് സ്ഥലം സ്വയം പരിശോധിക്കേണ്ടത് ആർത്തവം തുടങ്ങി ഏഴു ദിവസത്തിനും പന്ത്രണ്ട് ഉള്ളിലാണ് പരിശോധിക്കേണ്ടത് ആർത്തവം നിലച്ചവർ മാസത്തിൽ ഒരു ദിവസം തിരഞ്ഞെടുത്ത് എല്ലാ മാസത്തിലും അധിക ദിവസം തന്നെ പരിശോധന നടത്തുക ആദ്യമായി കുളിക്കുമ്പോൾ എങ്ങനെ പരിശോധിക്കാം എന്ന് പറയാം സോപ്പിന്റെ വഴുവഴുപ്പോടെ സ്ഥലങ്ങൾ പരിശോധിക്കുക ഇടത്തെ കൈകൊണ്ട് വലത്തെ സ്തനവും നേരെ തിരിച്ചും ചെയ്യുക ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ദിശയിൽ സ്തനങ്ങളിൽ വട്ടത്തിൽ പരിശോധിക്കണം മുലക്കണിൽ അമർത്തി എന്തെങ്കിലും തരത്തിൽ സ്രവം വരുന്നുണ്ടോ എന്ന് നോക്കണം രണ്ടാമതായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എങ്ങനെ പരിശോധിക്കാം സ്ഥലങ്ങളിലെ വസ്ത്രങ്ങൾ മാറ്റി ഇരു കൈകളും അരക്കെട്ടിൽ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്ഥലങ്ങൾ ഒരേ നിരയിൽ തന്നെയാണോ എന്ന് നോക്കുക ചർമ്മത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ തടിപ്പോ നിറവ്യത്യാസങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക മുലക്കണ്ണ് ഉൾ എന്ന് പരിശോധിക്കുക അല്പം മുന്നിലേക്ക് കുനിഞ്ഞു നിന്ന് പരിശോധിച്ചാൽ ഇത് എളുപ്പം മനസ്സിലാകും സാധാരണയായി ഇരു സ്ഥലങ്ങളും തമ്മിൽ ചെറിയ വലുപ്പ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ അതിൽ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ പരിശോധന ആവശ്യമായി വരും അടുത്തതായി കിടന്നുകൊണ്ട് എങ്ങനെ പരിശോധിക്കാം കിടന്ന ശേഷം ഇടതു തോളിനടിയിൽ കനം കുറഞ്ഞ തലയിനെ വെക്കുക ഇടതു കൈ ഉയർത്തി തലക്കു പിന്നിൽ വെക്കുക വലതു കൈൻറെ വിരലുകളുടെ ഉൾഭാഗം കൊണ്ട് ഇടത് സ്ഥനത്തിന് ഇടത് സ്ഥലത്തിൽ വൃദ്ധാകൃതിയിൽ പതുക്കെ അമർത്തി പരിശോധിക്കുക തുടർന്ന് കക്ഷവും അതിനോട് ചേർന്ന ഭാഗവും പരിശോധിക്കണം ഈ വിധത്തിൽ വലത് സ്ഥലവും കക്ഷവും പരിശോധിക്കണം സ്ഥലത്തിൽ കട്ടി തോന്നുകയാണെങ്കിൽ എന്തു ചെയ്യണം സ്ഥലങ്ങളിലെ എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്നില്ല എങ്കിലും സ്ഥലത്തിൽ കട്ടി തോന്നുകയാണെങ്കിൽ ക്യാൻസർ രംഗത്ത് പ്രാവീണ്യം നേടിയ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പരിശോധനയോടൊപ്പം മാമോഗ്രഫി ടെസ്റ്റും അതിൽ സംശയം തോന്നുകയാണെങ്കിൽ സൂചികടത്തിയുള്ള ഫൈ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എഫ് എൻ എ സി എന്ന ടെസ്റ്റും ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും പ്രായം കൂടുതലും സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടും സ്ഥലങ്ങളിൽ കട്ടി പ്രത്യേകിച്ചും ഇരുപത് വയസ്സിൽ താഴെയുള്ളവരുടെ സ്ഥലങ്ങളിലുണ്ടാകുന്ന കട്ടി സ്തനാർബുദമാകാൻ ഇടയുള്ളതിനേക്കാളും വളരെയധികം സാധ്യത മുപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലുണ്ടാകും സ്തനങ്ങളിൽ കട്ടി അനുഭവപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രായമുള്ള സ്ത്രീകൾ ടെസ്റ്റുകൾ നടത്തി സ്തനാർബുദമല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇത് മറ്റുള്ളവരിലും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം